ഹായ് എല്ലാവർക്കും അമ്മ സീക്രട്ട് റെസിപ്പീസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഉരുളൻകിഴങ്ങ് വെച്ച് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ സ്നാക്സ് തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. രണ്ട് സവാളയും നമ്മൾ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഉള്ളിയിൽ നമ്മൾ ഉപ്പിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഉള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഊറി വരും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് സ്നാക്സിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. രണ്ട് മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലൊരു ഗ്രേറ്ററിനകത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. രണ്ട് ഉരുളൻകിഴങ്ങും നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്കിത് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് ഇതിലെ വെള്ളം ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് കളയാം. വെള്ളം ഇങ്ങനെ നല്ലതായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നമുക്കിത് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത ഉരുളൻകിഴങ്ങ് മൊത്തം നമ്മളിങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ സ്നാക്ക് നല്ലൊരു ക്രിസ്പി ആകാൻ വേണ്ടി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കടലമാവും ഒരു നുള്ള കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം ഇത് ഒരുപാട് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം കടലമാവ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ സ്നാക്സിന് വേണ്ടുന്ന മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ആദ്യം ഒന്ന് നനച്ചതിന് ശേഷം ഇതിങ്ങനെ ചെറിയ ഒരു ബോൾസാക്കി ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റിങ് ക്രിസ്പി ഒക്കെ ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.